മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എന്റേതായ പങ്കുവഹിക്കുമെന്ന്, ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയും എല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അച്ചൻകോവിൽ വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അച്ചൻകോവിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി DFO എസ് അനീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് കുറച്ചൊക്കെ ചെറുത്ത് നിൽക്കുകയും അല്ലെങ്കിൽ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മളുടെ ഈ മരങ്ങളാണ്. മറ്റുള്ള ഒരു ചെടികളെ പോലെയുള്ള ചെടികളെക്കാളും ഇത്തരത്തിലുള്ള മരങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ശേഷിയുണ്ട്. നമ്മുടെ കേരളത്തിന് അതിനേക്കാളുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പുകളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃക്ഷനിബിഡമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയെ ഇതുപോലെ ഈ പരിസ്ഥിതിയെ ഇതുപോലെ നിലനിർത്തണമെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ന്യൂട്ടന്റെ ഒരു ചലന നിയമമുണ്ട് മൂന്നാമത്തെ, എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്ന്. ഇത് ചലന നിയമമാണ്, ചലനത്തെ ആശ്രയിച്ചുള്ള ഒരു നിയമമാണ്. അതിനെ നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണവുമായിട്ടൊന്ന് യോജിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിന് തുല്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഭാവിയിൽ കിട്ടും. ഇന്ന് നമ്മൾ വനം സംരക്ഷിച്ചാൽ നമ്മുടെ നാളെ നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. സഞ്ജീവൻ സമോ സുലോചന നീരജ് ഹരിത സമൃത ഹരിനാരായണൻ കെറോസ് എം കെ കൃഷ്ണൻ അനന്യ കൃഷ്ണ അഭിനവ് സണ് ഓഫ് ബിജുകുമാർ അച്ചൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിപിൻ ചന്ദ്രൻ, എസ് അനീഷ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ദിനാചരണ പരിപാടികളുടെ ഭാഗമായി വൃക്ഷത്തൈ നടീലും നടന്നു. വനസംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെയാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.